ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പഠന വിഷയം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12. സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ചത്. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം 78. ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. ഗാന്ധിജി നടത്തിയ സമരം ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12. ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം 78. ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജി. അബ്ബാസ് തിയാബ്ജിയാണ് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം. ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റാണി ഗേഡിൻ. വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിലാണ്. ഖുദായി ഖിദ്മത് ഗാർ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ചുവന്ന കുപ്പായക്കാർ എന്ന പേരിലും അറിയപ്പെടുന്ന സംഘടനയാണ് ഖുദായി ഖിദ്മത് ഗാർ. എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് ദണ്ഡി യാത്രയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു. കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് ഉപ്പു സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് ലോർഡ് ബ്രെയിൽസ്ഫോർഡ്. എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു. കിൻഡർ ഗാർട്ടൻ സ്റ്റേജ് എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് ബ്രെയിൽസ്ഫോർഡ്. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ തൃശ്ശിന പള്ളിയിൽ നിന്ന് വേദാരണ്യം കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയത് സി രാജഗോപാലാചാര്യൻ. തൃശ്ശിന പള്ളിയിൽ നിന്ന് വേദാരണ്യം കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയത് സി രാജഗോപാലാചാര്യൻ. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സി രാജഗോപാലാചാര്യൻ. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഗാന്ധി ഇർവിൻ ഉടമ്പടി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തിൻ്റെ ഫലമായി 1932 ജനുവരിയിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായി പിൻവലിച്ചത് 1934. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ദണ്ഡി യാത്രയ്ക്ക് പോകും മുമ്പ് ഗാന്ധിജിയാണ് ഇപ്രകാരം പറഞ്ഞത്. ഇന്ത്യയിലെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരമാണ് കമ്മ്യൂണൽ അവാർഡ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം 1932 ആഗസ്റ്റ് 16. 1932 ആഗസ്റ്റ് 16 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ്. റാംസേ മക്ഡൊണാൾഡ് ആണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരം അവസാനിച്ച ഉടമ്പടി പൂനാ ഉടമ്പടി. പൂനാ ഉടമ്പടി ഒപ്പുവെച്ച നേതാക്കൾ അംബേദ്കർ, ഗാന്ധിജിയുടെ പ്രതിനിധിയായി മദൻമോഹൻ മാളവ്യയും. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹം നടത്തിയ പൂനെയിലെ ജയിൽ യർവാദ ജയിൽ. ഇന്ത്യൻ നാവിക കലാപം 1946 നാവിക കലാപം നടന്നത് ബോംബെയിൽ. നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പൽ HMS തൽവാർ.
നാവിക കലാപം നടന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു. ഇന്ത്യൻ പട്ടാളക്കാർക്ക് നേരിടേണ്ടി വന്ന വംശീയ വിവേചനമാണ് കലാപത്തിന് കാരണം. കലാപത്തിന് നേതൃത്വം നൽകിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രമുഖൻ BC ദത്ത്. നാവിക കലാപത്തോട് അനുബന്ധിച്ച് രൂപീകരിച്ച സംഘടന നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി. കലാപം പടർന്നു പിടിച്ച മറ്റു സ്ഥലങ്ങൾ കറാച്ചി, പൂനെ, കൊൽക്കത്ത, മദ്രാസ്. ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തിയത് 1946 February 23. ആറ്റ്ലിയുടെ പ്രഖ്യാപനം. ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി 1947 February 20 നടത്തിയ പ്രഖ്യാപനമാണ് ആറ്റ്ലി പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത്. ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു. മൗണ്ട് ബാറ്റൻ പദ്ധതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനുമായി മൗണ്ട് ബാറ്റൻ പ്രഭു തയ്യാറാക്കിയ പദ്ധതി ബാൽക്കൺ പദ്ധതി. ബാൽക്കൺ പ്ലാനിൻ്റെ മറ്റു പേരുകൾ June 3 പദ്ധതി, മൗണ്ട് ബാറ്റൺ പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി. ബാൽക്കൺ പദ്ധതി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ക്ലമന്റ് ആറ്റ്ലി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി നിർണയിക്കാൻ മൗണ്ട് ബാറ്റൺ ചുമതലപ്പെടുത്തിയ വ്യക്തി സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് രേഖ. പാകിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് 1947 August 14. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം. സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ 565. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി VP മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളിയാണ് VP മേനോൻ. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് രാജാ ഹരിസിംഗ്. 1948 നടന്ന ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ജുനഗഡ്. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ജുനഗഡ്. ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് 1948 February. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് 1948 September. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ പ്രധാന പ്രതിസന്ധി വർഗീയ ലഹള. കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാവാൻ പാടില്ല എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1931 March 5. ഗാന്ധി ഇർവിൻ ഉടമ്പടി അറിയപ്പെടുന്ന മറ്റൊരു പേര് ഡൽഹി ഉടമ്പടി. പൂർണ്ണ സ്വരാജ്. പൂർണ്ണ സ്വരാജ്യമാണ് ഇന്ത്യൻ ജനതയുടെ അന്തിമമായ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയപ്പോൾ ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്മരണാർത്ഥം ഒരു ഫ്ലാഗ് ഉയർത്തിയത് 1929 December 31. ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചത് 1930 January 26. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെടുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെടുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1930 January 26 ഓർമ്മയ്ക്കായാണ് ഇന്ത്യയിൽ January 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്. മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ അന്തിമ ലക്ഷ്യമായിരുന്നു പൂർണ്ണ സ്വരാജ്.